നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കനത്ത പ്രഹരത്തിൽ നിന്നും ഒന്നും പഠിക്കാതെയും എഐസിസിയുടെ സർവേയിൽ മുന്നറിയിപ്പിനെ പുല്ലുവില പോലും നൽകാതെയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിലും പിന്നോക്ക സമുദായങ്ങളെ വെട്ടിയെറിഞ്ഞ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം 90 മുതൽ 95 വരെ സീറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസ്സിനു വേണ്ടി എഐ ഗ്രൂപ്പ് മേലാളന്മാർ രൂപം നൽകിയ പട്ടികയിൽ ഈഴവ പ്രാതിനിധ്യം വെറും 9. കഴിഞ്ഞ തവണ ഈഴവർക്ക് നൽകിയ 11 വീണ്ടും 2 സീറ്റ് കുറച്ചാണ് ഇപ്പോഴത്തെ തന്നിഷ്ട പരീക്ഷണം. 2016 വിശ്വകർമ്മ സമുദായത്തിന് പേരിൽ ഒരു സീറ്റ് നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അതുമില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ചേർന്ന് അംഗീകരിച്ച പട്ടിക പാർട്ടി ഹൈക്കമാൻഡിന് കൈമാറി. അതേസമയം മുസ്ലിം ലീഗിന് സീറ്റുകൾ കൂട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ ചർച്ചകൾക്ക് ശേഷം 8 തീയതിയോടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ. സംസ്ഥാനത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന ഈഴവർ ഉൾപ്പെടെ പിന്നോക്ക സമുദായങ്ങളെ വെട്ടിനിരത്തിയത് കടുത്ത പ്രതിഷേധങ്ങൾക്കും പലയിടത്തും കനത്ത പരാജയത്തിനും ഇടയാക്കിയിരുന്നു. ഇതു സംബന്ധിച്ച് കേരള കൗമുദി പുറത്തുവിട്ട കണക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ഹൈക്കമാൻഡിലേക്കും പ്രവഹിക്കുകയും ചെയ്തു. തുടർന്നാണ് കേരളത്തിൽ സർവേ നടത്താൻ സംസ്ഥാനത്തിന് പുറത്തുള്ള 3 ഏജൻസികളെ എഐസിസി നിയോഗിച്ചത്. അധികാരത്തിൽ തിരിച്ചെത്തണമെങ്കിൽ പിന്നോക്കക്കാരെ ഒപ്പം നിർത്തണമെന്നും 35 സീറ്റെങ്കിലും, അതായത് ഈഴവർക്ക് 32 സീറ്റ് നൽകണമെന്നായിരുന്നു സർവേ റിപ്പോർട്ടിലെ ശുപാർശ. തുടർന്ന് ചേർന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി എം സുധീരനും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥി നിർണയത്തിൽ സാമൂഹിക നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഗ്രൂപ്പ് വ്യക്തി താല്പര്യങ്ങൾക്ക് ഇത്തവണ സ്ഥാനമുണ്ടാകില്ല എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം. എഐസിസി പ്രതിനിധികളെ ഉൾപ്പെടുത്തി ചില കമ്മിറ്റികളും വന്നു. പക്ഷേ എഐ ഗ്രൂപ്പ് നേതാക്കൾ ചേർന്ന് രൂപം കൊടുത്ത പട്ടിക പല കൈകൾ മറിഞ്ഞ് മൂവർ സംഘത്തിന്റെ പക്കലെത്തിയതോടുകൂടി മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി മാറി. ഈഴവ സമുദായത്തിന് ഇത്തവണ 24 സീറ്റ്, എഐ ഗ്രൂപ്പുകൾ 12 വീതം നീക്കിവെക്കുമെന്ന ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാർട്ടിയിലെ പിന്നോക്കക്കാരായ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നതായും പറയപ്പെടുന്നു. 7 ജില്ലകളിൽ വർക്കല പോലുമില്ല. ഹൈക്കമാൻഡിന് സമർപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ 14 ജില്ലകളിൽ 7 ഈഴവ സമുദായ പ്രാതിനിധ്യമില്ല. കാസർഗോഡ്, വയനാട്, മലപ്പുറം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് സമ്പൂർണ്ണ തഴയൽ. മറ്റു ജില്ലകളിൽ 1-2. തിരുവനന്തപുരം ജില്ലയിൽ ശിവഗിരി ഉൾപ്പെടുന്ന വർക്കലയിൽ പോലും സീറ്റില്ല. ഈ അവഗണനയുടെ ഭവിഷ്യത്ത് ചൂണ്ടിക്കാട്ടിയവരോട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തീരമേഖലകളിൽ നടത്തുന്ന റോഡ് ഷോകളോടെ എല്ലാം ഓക്കെ ആകും എന്നുമായിരുന്നത്രേ ഗ്രൂപ്പ് തലവന്മാരുടെ മറുപടി. 9 സീറ്റുകൾ കണ്ണൂർ, കൊയിലാണ്ടി, ചിറ്റൂർ, ആലത്തൂർ, കുന്നംകുളം, തൃപ്പൂണിത്തുറ, കായംകുളം, ആലപ്പുഴ, കഴക്കൂട്ടം, തിരുവനന്തപുരം. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.